അസ്സലാമു അലൈക്കും. എത്തക്കേണ്ടെന്നെയാണ് എല്ലാവരെയും വർത്താനം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നോക്കിയാണെ, ഇന്നതാ നമ്മൾ ഇസ്തിരിപ്പെട്ടിയോണ്ട് ഈ തേക്കണ വേറൊത്തല്ല, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി സമൂസൻ്റെ ഷീറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ റമദാനൊക്കെ വരികയാണ് ഇയാളെ, അതല്ലെങ്കിലും നമ്മൾ ഈ മലപ്പുറം ഭാഗത്തൊക്കെ സമൂസ എന്ന് വെച്ചാൽ എല്ലാവർക്കും വലിയ തിരുപ്പതിപ്പെട്ടൊരു ചായക്കടയാണല്ലേ. ഈ ചെറിയ ചെറിയ ഇങ്ങനത്തെ ഹോട്ടലുകളൊക്കെ ഉണ്ടല്ലോ റോഡ് സൈഡിലൊക്കെ, എപ്പോഴും കാണാതൊക്കെ അതൊക്കെ നമ്മൾ കിട്ടണ നേരത്തെ വാങ്ങി തിന്നലുകൊണ്ട് കേട്ടാ. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഇനി ഗ്യാസും കളയണ്ട, തിരിച്ചൊന്നും കത്തിച്ചണ്ട, എളുപ്പത്തിൽ നമുക്ക് കുറച്ച് സമൂസൻ്റെ ഷീറ്റങ്ങട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനും മാടിതാ ഞാൻ ലേസം മൈദ അങ്ങട്ട് എടുക്കുകയാണ്. നമ്മളത് പുതിയ മൈദ ആയതുകൊണ്ട് അരിപ്പിയിലിട്ട് അരച്ചേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ രണ്ട് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ആയി കൊടുത്തത് എന്നെങ്കിൽ നിങ്ങൾ അരിപ്പിയിലിട്ട് കണ്ട് അരച്ചാണ്ടിട്ടോ. നമ്മളത് പുതിയതാണേ. അപ്പോൾ ഏതായാലും ഇതൊക്കെ അയക്ക് ഞാൻ പാകത്തിനുള്ള ഇപ്പം ഒരു സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി പാർന്നിട്ട് നല്ലോന്ന് കുഴച്ച് കൊടുക്കുകയാണ് ആദ്യം കേട്ടോ. ഇനി ഇയാളെ കുറയിച്ച കുറയിച്ച വെള്ളം പാർന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ച് കെട്ടെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് വായിക്കൂലേ, അതേമാതിരി ഇത് വേണമെങ്കിൽ നമുക്ക് ഗോതമ്പിൻ്റെ പൊടി കൊണ്ടും ഇതേമാതിരി സമൂസേൻ്റെ ഷീറ്റൊക്കെ ഉണ്ടാക്കി നോക്കാം. ഞാൻ ഉണ്ടാക്കി നോക്കിയില്ല കേട്ടോ. ഞാനിപ്പോൾ രണ്ട് വട്ടം ഇക്കൊലത്തിലാണ് ഉണ്ടാക്കിയത്. അത് രണ്ടുണ്ണിയാളെ നമുക്ക് നല്ല ഉസാറായിട്ട് കിട്ടുകയും ചെയ്തേക്കണേ. അപ്പോൾ ഇനി പറമലാലിലൊക്കെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പലഹാരം തന്നെയാണ്, എണ്ണക്കടി തന്നെയാണ് നമ്മളെ സമൂസ. അപ്പോൾ ഇതിന് പുറത്തുനിന്നൊക്കെ സീറ്റ് വാങ്ങണമെങ്കിൽ 60, 70, 80 ഉറുപ്പ്യൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇക്കോലത്തിൽ നിങ്ങൾ കുറച്ച് തോനുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇണ്ണിയാളെ നല്ല സുഖമാണ്. നല്ല മട്ടത്തിൽ ഉണ്ടാക്കും ജജ്ജ, നല്ല ഉസാറായി കുട്ടും ജജ്ജും നിങ്ങൾ കണ്ടോളി. പിന്നെ കുറച്ചൊക്കെ മേലിയാണെങ്കിൽ കുറച്ച് ഗതിയാടേണ്ടി വരും. എന്നാലും പിന്നെ അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ പിന്നെ കറണ്ട് ചിലവാവില്ല എന്നൊക്കെ കേട്ടോ. കറണ്ട് ഇപ്പോൾ ചിലവാകുക, എന്തെങ്കിലുമൊക്കെ ഒന്നും ചിലവാകാതെ ഇപ്പോൾ കാര്യം നടക്കൂലല്ലോ. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ നമ്മളിതാ പിന്നെ സമൂസൻ്റെ ആ മാവുണ്ടല്ലോ, ആ മൈദ ഒക്കെ കുഴച്ചിട്ട് അവിടെ വെച്ചിരിക്കണ ഒരു 10 മിനിറ്റ് അവിടെ കിടക്കട്ടെ കേട്ടോ. അന്നേരം കൊണ്ട് നമുക്ക് ഇതിക്കുള്ളൊരു പിന്നെ കൂട്ടുണ്ടല്ലോ ഉണ്ടാക്കണമല്ലോ. അതിന് ഞാനിന്നിപ്പോൾ വല്ലാതെയൊന്നുമില്ല, നമ്മളെ പരിയുള്ള കുഞ്ഞു കുഞ്ഞു സാധനം വെച്ചിട്ടാണ് ഈ സമൂസേൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകണം കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു ഫില്ലിങ് വേണമല്ലോ, അതാണിപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 3 ഉരുളക്കിഴങ്ങോളം നമ്മൾ കുക്കറിലിട്ടീനി, അത് നല്ലോണം വെന്തുകണേ. അതിപ്പോൾ അതാ നമ്മൾ നല്ലോണം കുത്തി അടച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരു വല്യുള്ളി, അതും ചെറുതാക്കി അരിഞ്ഞാണ്, കുറച്ച് മല്ലിച്ചപ്പും, പിന്നെ ഇയാളെ ഒരു പച്ചളവും. പച്ചളം തന്നെ ഞാൻ നല്ല വട്ടത്തിൽ കണ്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും ചട്ടി ചൂടാക്കി, ഇതിപ്പോൾ നമ്മളെ സമൂസക്കുള്ള ഫില്ലിങ്ങാണ് കേട്ടോ. മറ്റേ നമ്മളെ മാവേ ഒരു 10 മിനിറ്റ് അവിടെ ചുരുങ്ങിയത് നിൽക്കട്ടെ, അന്നേരം കൊണ്ട് നമുക്ക് ഇതിക്കുള്ള ഫില്ലിങ്ങും ഉണ്ടാക്കാം. അങ്ങനെ അതൊക്കെ നമ്മളെ വല്യുള്ളിയും പച്ചളും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പാടിട്ട് കാണ്ട് നമ്മൾ കടുപ്പത്തിലിട്ട് കാണും, ഒന്നും വാട്ടിരിക്കാണ് കേട്ടോ. സമൂസ തീർപ്പതില്ലാത്ത കുട്ടികളും ഉണ്ടാവില്ല, വല്യവരും ഉണ്ടാവില്ല, ആർക്കെങ്കിലും തീർപ്പതില്ലാത്ത ഉണ്ടാവുക? ഒരിക്കലും ഇല്ലല്ലേ. വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾ ഇക്കോലത്തിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി, സീറ്റൊന്നും പുറത്തു പോയി മാങ്ങൊന്നും വേണ്ട. ഇസ്തിരിപ്പട്ടി ഇങ്ങോട്ട് ഓണാക്കിക്കോളി, മാവിലും ഇങ്ങോട്ട് ചുട്ടോളി. ഞാളെ മാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അരുതി കൊടുത്താൽ മതി, വലിയ പണിയൊന്നുമില്ല, കണ്ടോളി നിങ്ങൾ. അങ്ങനെ നോക്കിയാണ് നമ്മൾ ഇതിക്കും മുളമ്പൊടിയും ലേശം മഞ്ഞപ്പൊടിയും ഗരം മസാലയും ഉപ്പും ഇട്ടുകാണ്ട് ഇളക്കിയേക്കണ്. പോരാത്തിന് നമ്മൾ നേരത്തോടെ പിന്നെ ഉടച്ച് വെച്ചിനല്ലേ നമ്മൾ ഉരുളങ്ങേങ്ങ്, അതും കൂടി നമ്മളിതാ ഈ ഒരു മസാലയ്ക്ക് ഇട്ടുകയാണ് നല്ലോ ഇളക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചിരിക്കണമല്ലോ. ഇതിപ്പോൾ നമ്മളൊരു ചെറിയ ഒരു സിമ്പിള് പിന്നെ ഇതാണ് കേട്ടോ, ഒരു ഫില്ലിങ്ങാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറച്ചിക്കട പിന്നെ അതൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലോ. ഇതിപ്പോൾ ഉരുളങ്ങിയെങ്കും വല്യുള്ളി ഇപ്പോൾ ഇല്ലാത്ത പേരെ എവിടെ ഉണ്ടാവില്ല. എണ്ണയാളെ എല്ലാവർക്കും കടുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇതൊന്നാണ് കാട്ടി തരുന്നത് കേട്ടോ. അതുമല്ല നമ്മളവിടെ പിറച്ചി കൊടുത്തിട്ട് എല്ലാനും. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ മല്ലിച്ചപ്പം തന്നെ ചെറുതാക്കി അറിഞ്ഞിട്ട് ആ ഫില്ലിങ്ങൊക്കെ ഇട്ട് കൊടുത്തേക്കണേ. ഇനി നമുക്ക് എല്ലാവരുടെ ഇളക്കി കൊടുക്കാം, ഇത്ര മതി കേട്ടോ. നമുക്ക് പിന്നെ ടേസ്റ്റ് ഒക്കെ കൂടണമെങ്കിൽ അതിനനുസരിച്ചുള്ളതൊക്കെ നിങ്ങൾ ഇട്ട് കൊടുത്തോളി മക്കളെ, നമുക്ക് ഇത്ര മതി. അങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റ് ആയി തുടങ്ങുള്ളൂ നമ്മൾ നമ്മളെ മാവൊക്കെ അതൊക്കെ നല്ല ഉസാറായിട്ട് വന്നേക്കണേ. ലേശം പിന്നെ സൺഫ്ലവർ ഓയിലൊക്കെ മേത്ത് തേച്ച് കൊടുത്തീനല്ലോ. ഇനി നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുടിച്ചിട മാറി ഓരോരോ ഉണ്ടകളാക്കിയിട്ട് ഇങ്ങനെ എടുക്കണ്ടയാളെ. വലിയ പണിയൊന്നുമില്ല കേട്ടോ, ഇതൊന്നും നിങ്ങൾ വലിയ കെതിയടാന്ന് കരുതരുത്. പിന്നെ ചെറുകൂലി പറയുമ്പോൾ ഗ്യാസ് കഴിഞ്ഞില്ലെങ്കിൽ എത്താ കറണ്ട് ബില്ലാവൂലേ എന്ന് പറയുന്ന ആൾക്കാരും കേട്ടോ. അത്ര തോര കറണ്ട് ബില്ലൊന്നും ആവില്ല, ഞങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. ഇന്നാലോ കടുപ്പം പണി കഴിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഏതായാലും ഇതൊക്കെ നമ്മൾ ഓരോ ഉണ്ട ഉണ്ട ഇങ്ങനെയാണ് പിടിച്ചിട്ട് ഇതാ നമ്മളെ ഈ തട്ടുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉണ്ട പിടിച്ചിട്ട് നേരത്തെ ഇയാളെ എല്ലാവരും ഒരു വലുപ്പമായിക്കോട്ടെ കേട്ടോ. ഇന്നാലേ നമ്മളെ പത്തിരയൊക്കെ എല്ലാവരും ഒരേ വലുപ്പത്തിൽ നല്ല മട്ടത്തിലായി വരുള്ളൂ. അങ്ങനെ ഓരോന്നും നമ്മളൊന്ന് അങ്ങനെ പരത്തിയിരിക്കുകയാണ്. കണ്ടില്ല ഞങ്ങൾ നമ്മൾ ഓടക്കായലും അതേമാതിരി തന്നെ പത്തിരിപ്പാലയൊക്കെ എടുത്തുക്കണ് അയിമ വെച്ചിട്ട് പിന്നെ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തുകാണ്ട് ഓരോന്നോരോന്ന് പരത്തുകയാണ്. എല്ലാവരും ഒരേ വലുപ്പത്തിൽ വേണം കേട്ടോ നമ്മൾ പരത്തിയിരിക്കാൻ. അപ്പം നമുക്ക് പരത്തണി വലിയൊരു അറിവും ഇതൊന്നും ഇല്ല, എന്നാൽ കൂടി ഞാൻ ഇത് എന്നെ കൊണ്ട് ബേക്കണ മാതിരി എല്ലാവരും ഒരേ വലുപ്പത്തിൽ ഇങ്ങനെയാണ് പരത്തിയിരിക്കുകയാണ്. നിങ്ങളും തന്നെ ഇയാളെ എല്ലാവരും എല്ലാ ഉണ്ടകളും ഒരേ വലുപ്പത്തിൽ വേണം കേട്ടോ പരത്തിയിരിക്കാൻ.
ഇത് നമ്മൾ ഒറ്റയടിക്ക് ഉണ്ടാക്കണയാളെ ഓരോന്നോരോന്ന് പരത്തിക്കാണ്ട് ഇതാക്കണ പരിപാടി ഒന്നെല്ലാം നിങ്ങൾ കണ്ടോളി, നിങ്ങൾ കണ്ടുവെക്കി. നിങ്ങളുടെ എളുപ്പമാണ് ഈ പരിപാടി. അങ്ങനെ ഇതൊക്കെ നമ്മൾ എല്ലേ പത്തിരിയും എല്ലാവരും ഞാനിതാ ഓരോണം എല്ലാവരും ഒരേ വലിപ്പത്തിൽ നമുക്ക് കിട്ടണട്ടാ. വക്കനിപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കോട്ടും ചെളുക്കൊക്കെ ഉണ്ട് എഴുതിയിട്ട് അതൊന്നും ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അല്ലാത്തൊക്കെ നിങ്ങൾ ഒരോണം വട്ടൊക്കെ ഒരേ വലിപ്പം തന്നെ ആയിക്കോട്ടെ കേട്ടോ. ഇന്നാലും നമ്മളെ സമൂസ സീറ്റൊക്കെ നല്ല വട്ടം പോലെ എല്ലാവരും ഒരോണമായി കിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും നമ്മളിതാ അളന്ന് പിടിച്ചതാ വട്ടത്തിൽ, ഓരോ വട്ടത്തിൽ അങ്ങനെ വെച്ചോക്കെ ഉണ്ട് കേട്ടോ. ഓരോന്നോരോന്നെടുത്ത് നിങ്ങൾ കാണില്ലേ. അപ്പോൾ അതാ കുറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേ ഉള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയാണ് വലിയ പിന്നെ ഈ അരുമ്പക്കൊക്കെ ഏതായാലും നമുക്കൊന്ന് വെട്ടി ഒഴിവാക്കി കളയേണ്ടി വരും. അപ്പോൾ പിന്നെ അരുമ്പക്കൊന്നും വല്ലാതെ നന്നാക്കിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഇതൊക്കെ എല്ലാവരും നമ്മളിതാ പരത്തി ഇങ്ങോട്ട് വെച്ചേക്കണ്. അപ്പോൾ ഇനി നമുക്കിത് അഞ്ച് പത്തിരി അഞ്ചെണ്ണം നമ്മൾ പരത്തി വെച്ചാൽ അഞ്ചെണ്ണം നമുക്ക് ആദ്യം കേട്ട് എടുത്തേക്ക് കേട്ടോ. ഒരേ വലിപ്പത്തിലുള്ളത് നോക്കി ഇങ്ങോട്ട് എടുത്തോളി അഞ്ചെണ്ണം. ആദ്യം നമ്മൾ അഞ്ചെണ്ണ ഈശ വെച്ച് കണ്ടാണ് ഷീറ്റ് ഉണ്ടാക്കാൻ പോണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോന്നോരോന്ന് പരത്തിക്കാണ്ടല്ല മക്കളെ നമ്മളെ പരിപാടി. കടുപ്പത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഷീറ്റുകളാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി വയ്ക്കുകയാണ്, അപ്പോഴേ നിങ്ങൾക്ക് ഇത് മട്ടം കിട്ടുള്ളൂ. അങ്ങനെ ഇതൊക്കെയാണ്. ഒരു പത്തിരി നമ്മളിവിടെ എടുത്തു. ഈ പത്തിരിൻ്റെ വലിപ്പം ഇത്രയും തന്നെ കേട്ടോ. ഒന്നുകൂടി നമുക്ക് പരത്തണം, നമ്മൾ കാട്ടിത്തരാം. ഇനി നമുക്ക് ലേശം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഇങ്ങോട്ട് എടുത്തോളി കേട്ടോ. എന്നിട്ട് ഇതാ നല്ലോങ്ങോട്ട് തേച്ച് കൊടുക്കുക. അതേമാതിരി തന്നെ മൈദപ്പൊടി നല്ലോങ്ങോട്ട് ബാറിട്ടോളി. അങ്ങനെ തന്നെയാളെ ഓരോന്നോരോന്ന് അട്ടിയട്ടിക്ക് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുക. കണ്ടീല ഞങ്ങളിതാ ഇതേമാതിരി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നിറവിൽ നമ്മളെ എണ്ണിമാണ് കേട്ടോ ഒന്ന് തേച്ച് കൊടുക്കുക. ഇതാ അപ്പോൾ നിങ്ങൾ ഇക്കോലത്തിൽ കുറച്ച് തോന ഉണ്ടാക്കിയിട്ട് ഒഴിവ് കിട്ടണ നേരത്തെ കുറച്ച് തോന കിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ പാത്ത് വെച്ചാൽ പിന്നെ റമദാൻ മാസം എണ്ണിയാലേ നമുക്ക് കുറേ കായ് കൊടുത്ത് പീടിയൊക്കെ ഒന്ന് സീറ്റൊന്നും വാങ്ങിക്കൊണ്ടുണ്ട് കേട്ടോ. എന്തോറി എളുപ്പമാണ് മക്കളെ ഇതൊക്കെ ഉണ്ടാക്കാനെന്നോ. അപ്പോൾ ഓരോരുത്തർ ഉള്ളിയൊലിച്ചാലും പാത്തേക്കലും ഒക്കെ തുടങ്ങിയിരിക്കണം. എന്നാലും ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങൾ നല്ലൊരു മൂടിയുള്ള പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസത്തിന് റമദാൻ കജ്ന വരെ നമുക്ക് ഈ ഒരു പിന്നെ എണ്ണക്കടി മാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടോ. ഇത് നമ്മൾ ഒഴിച്ചാലൊന്നും ഇല്ലല്ലേ. ഇപ്പോൾ പത്തിരില്ലെങ്കിലും മാടിയില്ല എണ്ണയാളെ. സമൂസ ഇല്ലാതെ ഞാൻ വല്ലാത്തൊരു പൊറുതേടിയ കാരണം നമ്മളെ മക്കൾക്കൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അഞ്ചെണ്ണമാണ് വെക്കണത്. അഞ്ചെണ്ണം തന്നെ മതിയാവും കേട്ടോ. അഞ്ചെണ്ണത്തിലേറെ നിങ്ങൾ അട്ടിക്ക് വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പരത്തിരിക്കാൻ ഇയാളൊക്കെ എതിയുടേക്കാരെ. അപ്പോൾ നോക്കിയാണെങ്കിൽ നമ്മൾ മൈദപ്പൊടി നല്ലോണം വെതറുണ്ട്. അതേമാതിരി തന്നെ വെളിച്ചെണ്ണി നല്ലോണം തേക്കുന്നുണ്ട്. നിങ്ങൾ കാണില്ലേ നോക്കിയാണി ഉണ്ടോ മൈദപ്പൊടിയും വെളിച്ചെണ്ണയും തേച്ചിട്ട് അഞ്ചെണ്ണമാണ് കേട്ടോ അട്ടി അട്ടിക്ക് വെച്ച് കൊടുക്കണത്. അഞ്ചാമത്തും നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് പരത്തി ഇങ്ങോട്ട് എടുക്കണം. നല്ലോണം നെയ്സാക്കിയിട്ട് ഇങ്ങോട്ട് പരത്തിയെടുക്കണം കേട്ടോ. അതും നമ്മൾ കാട്ടിത്തരാം. ഇതൊന്നും ഇപ്പോൾ വലിയ പണിയല്ല. ചിലവർക്ക് ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ വലിയ തീർപ്പതിയേക്കാരം. ചിലവർക്കോ വലിയ മടിയെത്തിയാളുണ്ടാകും പോലെ അറിയുമ്പോൾ ഇതൊക്കെ ഇപ്പോൾ വലിയ കൃതികേടാണ്. ഇതിലേറെ നല്ല എണ്ണയാളെ സീറ്റ് ഇപ്പോൾ പിന്നെ 70,000 മടിയിലെ കായ് കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്നതൂടെ എന്ന് പറയുന്ന പെണ്ണുങ്ങളും നമുക്കിടയിലുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ കജ്നോലും വാങ്ങിക്കോളി. കജ്ജാത്തോളി നമ്മൾ പറയണേ ഇക്കോലത്തിൽ നിങ്ങൾ കുറച്ച് തോനമ ഇതൊക്കെ പിന്നെ വലിയ വിലയൊന്നുമില്ല. 10-30 ₹ ഉള്ളൊരു കിലോന്. അപ്പോൾ ഉണ്ടാക്കി ഒരു കിലോനോണ്ടൊക്കെ കുറേ ഉണ്ടാക്കും ചേച്ചാൽ നമുക്ക് കുറേ കാലത്തിൽ ഉണ്ടാവും ചേച്ചു. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മളിതാ അഞ്ചെണ്ണം അട്ടിയട്ടിക്കണ് വെച്ചേക്കണ കേട്ടോ. ഇനി നമുക്ക് വേറെ ഒത്തും നോക്കേണ്ട മക്കളെ അണ്ട് പരത്തിക്കോളി. നീട്ടി അങ്ങോട്ട് പരത്തിക്കോളി. എന്ന് എഴുതിക്കൊണ്ട് പറ്റ നൈസാക്കി പരത്തേണ്ട. നമുക്കിത് ഓരോന്നോരോന്ന് വേറിട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാട്ടിത്തരേ. നിങ്ങൾ വേജാറാണ്ട എത്രത്തോളം പരത്തണം എത്തായതാ ഒക്കെ നമ്മൾ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ കുട്ടി പലമ വെച്ച് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിയാൽ ശരിയാവില്ലാന്ന് വെച്ച് മനസ്സിലാക്കണേ. അതുകൊണ്ട് ഇതാ നമ്മൾ ഈ ടൈൽസുമ്മക്ക് കുറച്ച് മൈദപ്പൊടിയും ഇങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കണ. ഇതൊക്കെ ഇനി നമുക്ക് ഈ അഞ്ച് പത്തിരിയും ഒന്ന് നൈസാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാൻ കാട്ടണം. കണ്ടുപോളിട്ടാ കണ്ടുപോളി. ഈ വീഡിയോ എന്നോളെ ഞങ്ങൾക്കൊക്കെ തീർപ്പതി അതുകൊണ്ട് നിങ്ങൾ എത്തു കാട്ടണം. നമ്മളെ കൂട്ടത്തുക്കും നമ്മളെ കുടുംബത്തുക്കും ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കട്ടോ. എല്ലാവരും ഉണ്ടാക്കട്ടെ. പിന്നെ റമദാൻ വരെ ഒന്ന് കാത്തിക്കണ്ടേ. നിങ്ങൾ നാളെ പറ്റുമെങ്കിൽ നാളെ തന്നെ നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ഒരു ചായക്കടി ഇതൊക്കെ ആയിക്കോട്ടെ. നിങ്ങൾ ഉണ്ടാക്കി നോക്കി നോക്കിയാലല്ലേ റമദാനക്കിത് പാത്തേക്കാൻ പറ്റുമോ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾക്കും അറിയുള്ളൂ. ഇതൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടി ചെയ്യണം കേട്ടോ. അത് കൃതിയോട് പിടിച്ചാൽ പണിയാന്ന് പറഞ്ഞാണ്ട് ഈ പണിയായിട്ടില്ല. ഏത് പണിയെടുത്താലും അത് നമുക്ക് വലിയ കൃതിയോടായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ നോക്കിയാണെങ്കിൽ നമ്മളിങ്ങനെ പരത്തിനെ നിങ്ങൾ കാണുന്നുണ്ടോ. ഇതൊക്കെ നമ്മൾ ഓടക്കയിലൂടെ നമ്മളിങ്ങനെയാണ് പരത്തിയെടുക്കുകയാണ് കേട്ടോ. നോക്കിയാണെങ്കിൽ നിങ്ങൾ കണ്ടോ നല്ലോ നെയ്സാക്കിയിട്ട് പരത്തിക്കോളി എന്ന് കരുതി കണ്ട് പിന്നെ മറ്റേ കൂടെ നെയ്സാക്കണ്ട. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് നമുക്ക് വേറെ പിന്നെ കിട്ടൂല കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ എല്ലാവരും നമ്മൾ നല്ലോണം പരത്തിക്കണ്. അത്യാവശ്യം വലിയ വലുപ്പമായിക്കണം. നോക്കിയാണെങ്കിൽ നിങ്ങൾ കണ്ടോ അഞ്ച് നമ്മളെ അഞ്ച് പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി നമ്മളെത്താ കാട്ടേണ്ടി ഒരു വെള്ള തുണി ഞാൻ അടിയിൽ വിരിച്ചേക്കണം കേട്ടോ. ഇപ്പം തുണീൻ്റെ കളർ ഏതായാലും കുറച്ച് വൃത്തിയുള്ള തുണി തന്നെ ആയിക്കോട്ടെ. നമുക്ക് പള്ളിക്ക് തിന്നാനുള്ള മുതലാണല്ലോ.
നോക്കിയാണി. എന്നിട്ട് ഞാൻ അഞ്ച് നമ്മളാ അരത്തെ പത്തിരി വെച്ച് കൊടുത്തിട്ട് അതിന് നിറവക്കൂടെ ആ തുണീൻ്റെ ബാക്കി ഭാഗം ഇതാ ഇട്ട് കൊടുത്തിട്ട് ഇസ്തിരി പെട്ടി നല്ലോണം ഇട്ട് ചൂടാക്കിയിട്ട് വേറെ ഒത്തും നോക്കണ്ട അങ്ങോട്ട് തേച്ച് കൊടുത്തുകൂടി മക്കളെ തേച്ച് കൂടി. ഇതേമാതിരി അവിടെ തേച്ചാൽ മതി, വേറൊരു സാധനത്തിന് വേണ്ട. ഒരു വെളുത്ത തുണിക്കണ്ടം, ഇപ്പോൾ വെളുത്ത തുണിക്കണ്ടം തന്നെ വേണമെന്നില്ല കേട്ടോ, വൃത്തിയുള്ള വല്ല തുണി നമ്മളെ പെരയിൽ നമ്മൾ പാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തുളി. എന്നിട്ട് ഇതേമാതിരി അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് കൊടുത്തോളി. നോക്കിയാണ് നിങ്ങൾ കണ്ടോ, കണ്ടില്ല നിങ്ങൾ ഇതേമാതിരി തേച്ച് കൊടുക്കുക കണ്ടോ. ഇസ്തിരി പെട്ടി ഇതിപ്പോൾ കറണ്ട് ആവുമല്ലോ എന്ന് പറഞ്ഞ് ബേജാറായി തലി കച്ചട്ടി പെരക്കം വേണ്ട, കുറഞ്ഞ കറണ്ടൊക്കെ ആവും കേട്ടോ. നമ്മളിപ്പോൾ തേക്കുമ്പോൾ കറണ്ടാണ്, എന്ത് എത്തിക്കാണ്ട് ഇപ്പോൾ തേക്കാതെ നമ്മൾ ഇട്ടുകൊണ്ട് എവിടേക്കെങ്കിലും പോകണ്ട ഇനിയാളെ. അപ്പോൾ നോക്കിയാണി നമ്മൾ നല്ല ചൂടുണ്ട് കേട്ടോ, നമുക്ക് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇങ്ങനെ പറിച്ചെടുത്താലും വേഗങ്ങോട്ട് പോവും പോരും ഓരോന്നോരോന്ന്. നോക്കി ആ ഒന്നുകൂടിയാണ് തേച്ചാട്ടെ നമ്മൾട്ടാ ഇതാണ്. അപ്പോൾ ഒന്നുകൂടിയാണ് തേച്ചപ്പോൾ എന്താണ് ഒന്നാമത്തെ നമ്മളെ കജ്ജക്കണ് പോകുന്നതാണ്. സാധനം നല്ല സോഫ്റ്റായിട്ട് നിൽക്കേണ്ടി ഏതാണ് എന്താണ് രണ്ടാമത്തും നമ്മൾ ആ തുണീൻ്റെ ബാക്കി തലകൊണ്ട് ആ മടക്കി ഇങ്ങോട്ട് വെക്കുക. എന്നിട്ട് ഇന്നയാളെ നല്ലോങ്ങോട്ട് തേച്ച് കൊടുത്തു കൂടി അടുപ്പത്തിൽ നല്ലോങ്ങോട്ട് ഇസ്തിരി പെട്ടി ചൂടാക്കണ്ട. എന്നാലും നമ്മളത് നല്ല ഹൈ തന്നെയാണ് കേട്ടോ, ഇട്ടുകാണ്ട് തന്നെയാണ് നമ്മൾ ഈ പരത്തിയണത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, അപ്പോഴേ ഇന്നയാളെ നിങ്ങൾക്ക് അതിൻ്റെ ഇതൊക്കെ മനസ്സിലാവുള്ളേ കണ്ടോ. നല്ല തേച്ച് നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മൾ സ്ത്രീ പെട്ടിയോണ്ട് അങ്ങനെ തേച്ച് കൊടുക്കണേ. എന്നിട്ട് ഓരോന്ന് ഇങ്ങനെ എടുത്തുകാണ്ട് ഇങ്ങനെയാണ് വെക്കുകയാണ് കേട്ടോ. ഒന്നാണ് ചൂടാറിക്കോട്ടെ, എല്ലാവരെയും വേറിട്ട് വേറിട്ട് അങ്ങനെ വെച്ച് കൊടുത്തോളി കണ്ടോ. നമ്മൾ ഇനി ഒരാൾക്കാണ് രണ്ടാമത്താണ് പെടുത്തിട്ടാ ഇടക്കിടക്ക് ഒന്ന് തുറന്ന് നോക്കിയാണ്ട് ഇത് പോരും പോകും. ചിലപ്പോൾ അങ്ങനെ പോകുന്ന ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, അപ്പം പിന്നെ നമുക്ക് വേഗിട്ട് എടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നല്ലോണം ചൂടാകുമ്പോൾ ഇങ്ങനെ പോകുന്ന നിൽക്കും. ഇതാണ് രണ്ടാമത്തെ നിൽക്കണം മക്കളെ കണ്ടങ്ങൾ കണ്ടില്ലേ, നല്ല ഉസാറായിട്ട് നമുക്ക് കിട്ടുന്നു കണ്ടോ. ഇതൊക്കെയാണ് ഒന്നാമത്തെ ഇതൊക്കെയാണ് നമ്മളെ ചൂടാറാൻ വേണ്ടി കൊണ്ടുവന്ന വെച്ചിന് കണ്ടങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടിയതെന്ന് വെച്ചാൽ നമുക്ക് സമൂസിൻ്റെ ഒരു സീറ്റിൻ്റെ ഒരു കോലത്തിലാവണമല്ലോ, അതിന് നമുക്ക് വല്ലാതെ ഒന്നും അരും മുക്കും മൂലയും മുറിച്ച് കളയേണ്ട ഒരു ആവശ്യം വരില്ല. ഇനിയിപ്പോൾ ആ മുറിച്ച് കളഞ്ഞ ബക്കൊക്കെ ഞങ്ങളാ കാണുമ്പോൾ പഠിച്ചോനെ ഇതൊക്കെ പാടെ വേസ്റ്റായല്ലോ നിങ്ങൾ വേജാറാണ്ട് കേട്ടോ. അതുകൊണ്ടൊരു പണിയുണ്ട് മക്കളെ, നമ്മൾ നിങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പോൾ ഓരോന്നും ഇങ്ങോട്ട് എടുത്തോളി, നമ്മൾ പരത്തി വെച്ച ഷീറ്റുകളൊക്കെ ഇങ്ങോട്ട് എടുത്തോളി. ഇന്ന് നടുക്കൂടെ ഒന്നും ചീന്തി കൊടുക്കാതെ ഇതേമാതിരിയാണ് കാട്ടിക്കോളി. നമ്മൾ ഉണ്ടാക്കിയത് വല്ലാതെ ഒന്നും വേസ്റ്റ് ആവില്ല. ഇനിയിപ്പോൾ വേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വേജാറാണ്ട, അതുകൊണ്ട് നമുക്ക് നല്ലൊരു ചായക്കടി ഞങ്ങൾ കാട്ടിത്തരേ. നോക്കിയാണ് അരും മുക്കപ്പഞ്ഞ് ചിലപ്പം വേണി നമ്മൾ ഈ പറച്ചണ നേരത്ത് പിന്നെ അരും മുക്കൊക്കെ അങ്ങനെ ചെറുതായിട്ട് പൊട്ടി വെള്ളിച്ചയൊക്കെ ഉണ്ടാവും, അതിനൊന്നും പോകുമ്പോൾ വലിയ വേജാറാവണ്ട, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് കത്തിയോണ്ടാണ് ചെത്തി കളഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മളൊരു ഷീറ്റിൻ്റെ കോലത്തിലാണ് എടുത്തോളി. അതേമാതിരി തന്നെ ഇയാളെ ലേശം മൈദ കുറച്ച് പച്ചവെള്ളത്തിൽ നല്ലോണം കുഴച്ച് എടുത്തോളി. ഇതിപ്പോൾ എല്ലാവർക്കും അറിയല്ലേ പണ്ടത്തെ കാലത്തൊക്കെ കുട്ടികൾ പട്ട ഉണ്ടാക്കാനൊക്കെ എപ്പോഴും ഉണ്ടാക്കിയ പശയാണ് മൈദയ്ക്ക് ലേശം വെള്ളമൊക്കെ പറഞ്ഞിട്ട് പശൻ്റെ ഒരു കോലത്തിൽ എല്ലാവർക്കും അറിയ കാരം. നമ്മളെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചാൽ മണി ഉണ്ടാക്കൂലേ, ആ അതന്നെ അതുണ്ട് കുണ്ടമാത്രത്തിൽ ഞാൻ അവകച്ചിക്കണം. ഇതൊക്കെ നമ്മളെ കുട്ടികളൊക്കെ വന്നിങ്ങനെ കേട്ടോ. അപ്പോൾ ഈ സമൂസയൊക്കെ മടക്കാണ്ട് ആളെ ഒലിക്കൊക്കെ വലിയ തിരുപ്പതിയാണ്. ഇനി പറയാം വരികയാണ് ഊതി കിടന്നോളം മടക്ക ഒലിക്കൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് മടക്കിന് വെക്കണ്. പിന്നെ ഇതൊക്കെ സീറ്റൊക്കെ മടക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലേ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ശരിക്കാണ് കാട്ടിത്തരുക. ഇതൊക്കെ ഇനി ഇപ്പോൾ മാണകി ഒന്നൊരു കാട്ടിത്തരും ഇച്ച് അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അല്ലേ ഇതൊക്കെ. എന്നിട്ട് നമ്മൾ ആ മൈദൻ്റെ ആ പേസ്റ്റ് എല്ലായിടത്തും കൊന്നു തേച്ച് ഓരോണം കേട്ടോ ആക്കി കൊടുക്കുക. അത് കണ്ടീല നിങ്ങൾ കണ്ടോ, നിങ്ങൾ കുട്ടികളും ഉണ്ട് കേട്ടോ. കുട്ടികളെയൊക്കെ പിന്നെ ഒലിക്കൊക്കെ വലിയ തൃപ്തിയാണ് സമൂസ എന്ന് പറഞ്ഞ സാധനം. നമ്മളും തന്നെ ഇത് കായ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ ഇനി ആളെ സീറ്റിന് എത്രങ്ങാനും പൈസ കൊടുക്കണം, 80 rupees കൊടുക്കണം ഒരു സീറ്റിന്. ഇതാവുമ്പോൾ ഇപ്പോൾ വലിയ ഗതിയോടൊന്നുമില്ല. നമുക്ക് ഒഴിവുള്ള നേരത്തെ കുറച്ച് പരത്തിയിട്ട് നിങ്ങൾ ഇക്കോലത്തിൽ സീറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ ഒരു കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അതായത് ഇച്ചിലേക്ക് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചാൽ മാണെങ്കിൽ വിണ്ട് കീറും. അപ്പോൾ ഇതായിട്ടല്ല നമ്മളിന്നിപ്പോൾ വീടിയൊക്കെ ഒന്ന് വാങ്ങണതും കവർ ഒഴിവാക്കിയാണ്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് വിണ്ട് കീറും. അതേമാതിരി തന്നെ ഇത് നിങ്ങളെ താട്ടുക ഒരു കവറിൽ നല്ലോണം കെട്ടി പൊതിഞ്ഞിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ. അപ്പോൾ കുറേ കാലത്തിന് സമൂസ നമ്മൾക്ക് അങ്ങനെ തിന്ന് തന്നെയാളെ എണ്ണയിൽ കണ്ടിട്ടാൽ സമൂസയായി. അതേമാതിരി തന്നെ ഈ സമൂസൻ്റെ ഫില്ലിങ്ങിൽ നമ്മൾ ഇറച്ചിയൊന്നും ചേർത്തിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറച്ചിയൊക്കെ ചേർക്കട്ടോ. ഞാൻ ഇപ്പോൾ നമ്മളെ പെരിയിൽ ഒരു രണ്ട് നാല് ഉരുളങ്ങിയെങ്കിൽ ഒരു പല്ലുള്ളി ഇല്ലേ, അതൊക്കെ പാടെ വെച്ചുകൊണ്ട് ഒരു കുഞ്ഞ് ഫില്ലിംഗ് കൊണ്ട് ഉണ്ടാക്കിയേക്കാണ്. അങ്ങനെ ഇതാണ് നമ്മളെ ചീനച്ചട്ടി അടുപ്പത്തേക്കണ് വെച്ചേക്കണ്. അതിക്ക് ലേശം വെളിച്ചെണ്ണയും പാർന്ന് കൊടുത്തേക്കണേ. നോക്കിയാണ് ഈ നമ്മളെ സമൂസൻ്റെ സീറ്റ് ഇതിപ്പോൾ പീടിയേക്കൊന്ന് വാങ്ങിയതല്ല എന്ന് പറയാൻ പറ്റുമോ. നോക്കി ഇനിയിപ്പോൾ അത് നോക്കിയാണ് നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഇടുമ്പോൾ നല്ലോണം പൊള്ളച്ച് നല്ല സോഫ്റ്റായി നമുക്ക് കിട്ടണുണ്ട് കേട്ടോ. കണ്ടങ്ങൾ കടുപ്പുണ്ട് തന്നെയാളെ, വലിയ പണിയൊന്നും ഇപ്പോൾ ഇതിനില്ല. ഇതൊന്നും വലിയ പണിയത് ഗതിയാണ് നിൽക്കും വേണ്ട. സീറ്റ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ പറയണേ ഇക്കോലത്തിൽ നിങ്ങൾ ഇസ്തിരിപ്പെട്ടിൻ്റെ നിറവിലൊക്കെ ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് സീറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതേമാതിരി നിങ്ങൾ കുറച്ച് സമൂസയൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കളെ നമ്മളെ വാട്സപ്പ് നമ്പർ കുറേ ആൾക്കാർക്ക് അറിയാം അല്ലേ.
നമ്മൾ ഈ എണ്ണൻ്റെ പരിപാടി ഉള്ളതുകൊണ്ടേ അപ്പം നിങ്ങൾ വാട്സപ്പൊക്കെ വിട്ടേരിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയത് നന്നായിക്കണോ എത്താ ഏതാ അതും ആണല്ലോ നമുക്കറിയാം. അങ്ങനെ ഇതൊക്കെ നല്ല ഉസറം ചായയും അതേമാതിരി തന്നെ നമ്മളെ ഉസറം സമൂസയും ഇവിടെ റെഡി ആക്കണം മക്കളെ കുട്ടികളൊക്കെ അങ്ങനെ റെഡി ആക്കിട്ട് ചായ കുടിച്ചാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഒലിപ്പ് കൊടുത്താട്ടെ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഒന്ന് മുറിച്ച് കാട്ടിത്തരാം. അപ്പോൾ പുറം നോക്കിയാണെങ്കിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. അങ്ങനെ തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയിക്കാറും. പിന്നെ തോന ഞാൻ വെളിച്ചെണ്ണയൊന്നും കുടിച്ചില്ല കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മൾ ഉണ്ടാക്കിയതാണ് വെളിച്ചെണ്ണ കുടിച്ചും അങ്ങനത്തെ ഒരു ബേജാറൊന്നും വേണ്ട കേട്ടോ. നല്ല മട്ടത്തിൽ നല്ല ഉസാറിൽ നല്ല നെരിഞ്ഞ് മൊരിഞ്ഞ് നല്ല സോഫ്റ്റ് സാധനമാണ് ഇയാളെ ഞാനേ മുറിച്ച് കാണും നിങ്ങൾക്ക് കാട്ടിത്തരാം. നോക്കിയാണ് നിങ്ങൾ ഇതിപ്പോൾ നമ്മൾ പീഡിയൊക്കെ നിന്ന് വാങ്ങിയതാ എത്ര ഏതാ കൊടുത്ത വല്ലതും ഉണ്ടാകും നോക്കി. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ നാളെ നമ്മൾ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.